ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ് കേരളത്തിലെ സി പി എം. അതിന് കാരണക്കാരനായതിൽ മുമ്പൻ പാർട്ടി സെക്രട്ടറിയുടെ മകനും നാണക്കേടിന്റെ പാപഭാരം മുഴുവൻ കോടിയേരിയുടെ തലയിൽ ആണെന്നതാണ് സത്യം. എപ്പോൾ വേണമെങ്കിലും സെക്രട്ടറിയുടെ കസേര കോടിയേരിയിൽ നിന്ന് തെറിച്ചേക്കാം. കാര്യങ്ങളുടെ പോക്ക് ആ വഴിക്കാണ്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഒടുവിൽ കോടിയേരിയുടെ വീടിന്റെ അടുക്കള വരെ എത്തി. മുറികളായ മുറികൾ മുഴുവൻ അരിച്ചുപറക്കുകയാണ് പോലീസ്. മുൻ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലാണ് കേന്ദ്ര ഏജൻസികളും പോലീസും കയറി നിരങ്ങുന്നതെന്ന് കൂടി ആലോചിക്കുമ്പോഴാണ് പാർട്ടിയുടെയും സെക്രട്ടറിയുടെയും ഗതികേട് മനസ്സിലാവുക. റെയ്ഡ് മണത്തായിരിക്കണം കേസ് വന്നപ്പോഴേ കോടിയേരിയും കുടുംബവും എ കെ ജി സെന്ററിന് സമീപത്തെ ഫ്ളാറ്റിലേക്ക് താമസം മാറിയിരുന്നു. പാർട്ടിയുടെ അധീനതയിലുള്ള ഫ്ളാറ്റ് സുരക്ഷിതമെന്ന വിശ്വാസമാകാം ഇവിടെ രഹസ്യ താമസത്തിന് കോടിയേരിയെ പ്രേരിപ്പിച്ചത്. എന്നാൽ പോലീസ് ഇവിടെ എത്താനുള്ള സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. കോടിയേരിയുടെ രാജിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് വ്യക്തമാണ്. ഇക്കാര്യത്തിൽ പാർട്ടിയിൽ ധാരണയായതാണ് വിവരം. ബിനീഷിനെ വിലങ്ങണിയിച്ച് വീട്ടിലെത്തിച്ച് തെളിവെടുക്കുന്നതിന് മുൻപ് കോടിയേരി പാർട്ടി സ്ഥാനം രാജിവെക്കുന്നതാണ് നല്ലതെന്ന അഭിപ്രായം പാർട്ടിയിലുണ്ട്. രാജിവെക്കുന്നത് നിലവിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് ആയുധമാകുമെന്ന വിലയിരുത്തലും ചിലർക്കുണ്ട്. അങ്ങനെയെങ്കിൽ കോടിയേരി അവധിയിൽ പോകട്ടെ എന്ന തീരുമാനമാകും ഉണ്ടാവുക. സാമ്പത്തിക ഇടപാടിലാണ് ബിനീഷിനെ അറസ്റ്റ് ചെയ്തതെന്ന മുടന്ത ന്യായങ്ങൾ നിരത്തി കേസിനെ ഇനി പ്രതിരോധിക്കാനാകില്ലെന്ന് പാർട്ടിക്കറിയാം. അത്തരം ന്യായീകരണങ്ങൾക്ക് സഖാക്കളെ കിട്ടില്ലെന്ന സത്യവും അവർക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. മയക്കുമരുന്ന് കടത്തിൽ ബിനീഷിന് വ്യക്തമായ പങ്കുള്ളതായി മൊഴിവന്ന സാഹചര്യത്തിൽ കോടിയേരിയും പാർട്ടിയും ചെന്നുപെട്ടിരിക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. മുടിയനായ പുത്രന് പുറമെ മറ്റൊരു പുത്രനായ ബിനോയ്ക്കെതിരെ സ്ത്രീ വിഷയം ഉയർന്നു വന്നപ്പോഴും പ്രതിപക്ഷം വിവാദമാക്കിയിരുന്നു. ഒടുവിൽ നാണം കെട്ടുനാറിയെങ്കിലും കോടിയേരി സെക്രട്ടറി സ്ഥാനത്ത് കടിച്ചു തൂങ്ങി നിന്നു. ഇക്കുറി ഏതായാലും അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം തീവ്രത അളന്ന് പാർട്ടി തന്നെ കേസ് ഒത്തുതീർക്കുന്ന സദാചാര വിഷയമല്ല, മറിച്ച് രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ അതീവ ഗൗരവത്തോടെ കാണുന്ന മയക്കുമരുന്ന് ശൃംഖലയുടെ കണ്ണിയായിട്ടാണ് ബിനീഷിനെ പ്രതിയാക്കിയിരിക്കുന്നത്. കോടിയേരിക്കെതിരെ രൂക്ഷ വിമർശനവുമായി എം എ ബേബി രംഗത്തുവന്നതും കോടിയേരി ഒറ്റപ്പെടുന്നുവെന്നതിൻ്റെ സൂചനകളാണ്. നാറിയവന് ചുവന്നാൽ ചുവന്നവനും നാറുമെന്ന പഴമൊഴിയാണ് പാർട്ടിയിൽ ഇപ്പോൾ പ്രസക്തം. എങ്ങനെയെങ്കിലും നാറ്റം ഒഴിവാക്കാനായിരിക്കും ഇനി സി പി എമ്മും ശ്രമിക്കുക. അതേസമയം കോടിയേരി ഒഴിയുമ്പോൾ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആരെന്നുള്ള ചർച്ചകളും പാർട്ടിയിൽ സജീവമായി കഴിഞ്ഞു. പിണറായിയുടെ വിശ്വസ്തനായ എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് നറുക്കുവീഴാനാണ് സാധ്യത. നിലവിൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ഗോവിന്ദൻ പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര മുഖം കൂടിയാണ്. ഇ പി ജയരാജന്റെ പേരും പരിഗണിക്കപ്പെട്ടേക്കും. എന്നാൽ മന്ത്രിസ്ഥാനം രാജിവെച്ച് വരുന്നത് ഭൂഷണമല്ലെന്ന വിലയിരുത്തലുണ്ടായാൽ എം വി ഗോവിന്ദന് തന്നെ നറുക്കുവീഴും. ഡിവൈഎഫ്ഐയുടെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റ് പദവി വഹിച്ച ആളാണ് എം വി ഗോവിന്ദൻ എന്ന സ്കൂൾ കായിക അധ്യാപകൻ. 2006 സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി. 96 2001 തളിപ്പറമ്പിൽ നിന്ന് വിജയിച്ച് നിയമസഭയിലും എത്തി. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന വേളയിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന പ്രതിസന്ധി ചെറുതല്ല. ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് വീമ്പ് പറഞ്ഞിരുന്ന പിണറായിക്ക് ഇപ്പോൾ മിണ്ടാട്ടമില്ല. കോടിയേരിക്ക് പിന്നാലെ സ്വന്തം വീട്ടിലേക്ക് ഇ ഡിയും എൻ ഐ എയും വരുമോ എന്ന ഭയത്തിലാണ് ഇപ്പോൾ മുഖ്യൻ.